അതെന്താടോ മൂന്ന് പേർക്കും ഒരേ സമയത്ത് ഒരു തലകറക്കം പതുക്കെ പറ ഡോക്ടറെ അമ്മയും കേൾക്കും ഞങ്ങൾക്ക് ഡോക്ടറോട് ഒരു രഹസ്യം പറയാനുണ്ട് അതുകൊണ്ട് ഒരു കള്ളം പറഞ്ഞതാ അപ്പോൾ തലകറക്കം ഇല്ല ഇല്ല പിന്നെന്താ എന്താന്ന് വെച്ചാ പറയടോ പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്ത് പോണായിരുന്നു എറണാകുളത്തോ എന്തിനാ സ്റ്റഡി ടൂർ ഭ്രാന്താസ്പത്രി കിടക്കുന്ന ഒരു തൽക്കാലം ഇപ്പൊ പോണ്ട അതിന് ഞങ്ങൾക്ക് ഭ്രാന്തില്ലല്ലോ അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കാൻ ഞാൻ ഇവിടെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ ഈ അസുഖമുള്ളവരെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് ഓ ഡോക്ടർ പറയുന്നതിലും കൂടുതൽ ഗുളിക കറക്റ്റ് സമയങ്ങളിൽ ഞാനല്ലേ കഴിക്കുന്നുള്ളൂ ഡോക്ടർ പുറത്തു പോകുമ്പോ ഞാൻ രോഗികളെ ചികിത്സിച്ച് സഹായിക്കുന്നില്ലേ ഉണ്ടുണ്ടുണ്ട് ഇതൊക്കെ തന്നെയാ ഇതിന്റെ ലക്ഷണം ആദ്യം അസുഖം 100% ഭേദമാവട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് അറിയിക്കും വീട്ടിൽ നിന്ന് ആള് വന്ന് നിങ്ങളെ കൊണ്ടുപോകും അവരുടെ കൂടെ എറണാകുളത്തോ എരുമേലിയിലോ എവിടെ വേണമെങ്കിൽ പോയിക്കോ അമീനെ ഇവരെ തൽക്കാലം സെല്ലി കൊണ്ടുപോയിട് അല്ല തലകറക്കൊക്കെ മാറിയാ എറണാകുളത്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് ഒരു വാക്ക് ചോദിച്ചാ പോരായിരുന്നു ഞാൻ പറയൂലേ പറ്റൂല എന്ന് ആ വേണറക്ക് ആ ദേവരണം പുറത്തിറങ്ങിയേക്കണ് എന്ത് വേണ്ടാരോ ജമിനി സർക്കസാ നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ ഇതിന് എങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കട്ടെ രണ്ടു മൂന്ന് പേരെ ഒരുമിച്ച് പുറത്ത് കണ്ടാ പിന്നെ എനിക്കാ ജോലി നിക്ക് നിക്ക് ഹലോ ദേ അമിതാഭിനെ കാണാനുള്ള അവസാനത്തെ അവസരമാണിത് അതിനിപ്പോ എന്ത് ചെയ്യാൻ അയാൾ വിടണ്ടേ അയാള് വിട്ടില്ലേ നമുക്ക് പോയി കാണാമായിരുന്നു എങ്ങനെ ഭ്രാന്തില്ലായിരുന്നേ ഇവന് വട്ട നമുക്ക് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്താൽ ഗൂർക്ക അയ്യോ